നമ്മൾ ട്രെയിൻ ഉപയോഗിക്കുന്നത് കരയിൽ യാത്ര ചെയ്യാനാണ്. പ്ലെയിൻ ആണെങ്കിൽ വായുവിലും കപ്പൽ വെള്ളത്തിലും. ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് കാണാൻ യാതൊരു സാഹചര്യവും വരാറില്ല, അങ്ങനെ കാണാൻ കിട്ടാറില്ല. പക്ഷേ ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഉപയോഗിച്ച് മാതൃകകൾ സമന്വയിപ്പിച്ചിട്ട് വീട് തയ്യാറാക്കിയിട്ടുണ്ട്. ബഹ്റിൻ ബിസിനസ് ചെയ്യുന്ന പത്തനംതിട്ട മലപ്പള്ളി സ്വദേശി ടി ടി തോമസ് ആണ് അത്യപൂർവ ശൈലിയിൽ നിർമ്മിക്കുന്ന തൻ്റെ വീടിൻ്റെ സ്കെച്ചും പ്ലാനും എല്ലാം തയ്യാറാക്കിയത്. ഒരു വശത്ത് നിന്ന് നോക്കിയാൽ വിമാനം, മറ്റൊരു വശത്ത് ട്രെയിൻ ബോഗി, പിന്നീടൊന്നിൽ കപ്പലിൻ്റെ രൂപം. പൂർണ്ണമായി കോൺക്രീറ്റ് തൂണുകളിൽ ഉയർത്തിയിട്ടുള്ള നിർമ്മിതി തോമസിൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ആശയമാണ്. ഏതൊരുവൻ്റെയും സ്വപ്നമെന്ന പോലെ വീട് എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതും അത്യാകർഷവുമാകണമെന്ന മോഹത്തിൻ്റെ സാക്ഷാത്കാരം. സ്വപ്നയാത്രകൾ സാധ്യമാക്കിയ വാഹനങ്ങളുടെ മാതൃകകൾ അങ്ങനെയാണ് ഈ വീട്ടിൽ സമന്വയിക്കുന്നത്. അസാധാരണ നിർമ്മിതി കണ്ട നാട്ടുകാരിൽ വലിയൊരു വിഭാഗം പേർ തുടക്കത്തിൽ തോമസിന് മാനസിക പ്രശ്നമുണ്ടെന്ന് വരെ സംശയിച്ചു അത്രേ. തീർച്ചയായിട്ടും എന്നെ കളിയാക്കി ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, നാട്ടുകാരില്ലേ. പിന്നെ ഞാനതൊന്നും മുഖ്യവിലയ്ക്ക് എടുക്കാൻ പോയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഇത് ഈ രൂപത്തിലായി കഴിഞ്ഞപ്പോൾ ഈവൻ എൻ്റെ ഫാമിലിക്ക് പോലും അന്നേരമൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ സക്സസ്സായി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ, എൻ്റെ ഉപബോധ മനസ്സിൽ ഇത് സക്സസ് ആകുമെന്നുള്ള ധാരണയുണ്ടായിരുന്നു. സ്റ്റീൽ ചട്ടക്കൂടിലാണ് 2200 ചതുരശ്രടി വലിപ്പമുള്ള വീട് ഉയരുന്നത്. ചൂടിനെയും തണുപ്പിനെയും ഒരുപോലെ ചെറുക്കുന്ന സാൻഡ്വിച്ച് പാനലാണ് മേൽക്കൂര നിർത്തിയിട്ടുള്ളത്. വി പാനലിൽ ഭിത്തി, തറ വി ബോർഡ് കൊണ്ടും. നിർമ്മാണ സാമഗ്രികളിൽ അധികവും കേരളത്തിൽ ലഭ്യമല്ലെന്നതായിരുന്നു വെല്ലുവിളി. ചിലതെല്ലാം സംസ്ഥാനത്തിന് പുറത്തുനിന്നും കൊണ്ടുവന്നു, മറ്റു ചിലത് ഇറക്കുമതി ചെയ്തു. ബഹ്റിലെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ സ്ഥാപനം നടത്തുന്ന തോമസ് സമർത്ഥനായ ജീവനക്കാരൻ ബംഗ്ലാദേശുകാരനെ നാട്ടിലെത്തിച്ചാണ് ചട്ടക്കൂട് നിർത്തത്. ഞാൻ ഒത്തിരി നാൾ ആലോചിച്ചു, എന്തുകൊണ്ട് ഈ കോൺക്രീറ്റും മണ്ണിൻ്റെയും പുറകെ പോയി, എന്തിന് ആവശ്യമില്ലാതെ ടൈം വേസ്റ്റ് ആക്കുന്നു. കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ 1/3 ടൈം പോലും വേണ്ട സ്റ്റീലിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ. ലോക പ്രശസ്തമായ ലിബർട്ടി, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, വേൾഡ് ട്രേഡ് സെൻറ്ററ്, ഇവൻ ദുബൈയിലെ ബുർജ് ഖലീഫ, ഇതെല്ലാം സ്ട്രക്ചർ വർക്ക്, മെയിൻ സ്ട്രക്ചർ വർക്ക് സീലയിലാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ നോളജ് അനുസരിച്ച്. റോഡിൽ നിന്നും ചെറുപാലത്തിലൂടെയാണ് വീട്ടിലേക്കുള്ള പ്രവേശം. എത്തുന്നത് വിശാലമായ സ്വീകരണ മുറിയിലേക്ക്. വലിയ അടുക്കള, 3 കിടപ്പുമുറികൾ, 4 ശൗചാലയങ്ങൾ എന്നിവയും വീടിനുണ്ട്. വാതിലുകളും ജനാലുകളും സ്ലൈഡിംഗ് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. റിമോട്ട് വഴി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഇവ മാറ്റും. മേൽക്കൂരയുടെ അടിവശം ജിപ്സം ബോർഡ് കൊണ്ട് വേറിട്ട ആകൃതിയിൽ ആകർഷകമാക്കിയിട്ടുണ്ട്. ചുമരുകളിൽ നിറം പൂശുന്നില്ലെന്നാണ് തീരുമാനം. പകരം പൂക്കളാൽ ആകർഷകമായ വാൾപേപ്പറുകൾ. ഇവ വിദേശത്തുനിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. 2020 നവംബറിൽ തുടങ്ങിയ നിർമ്മാണം ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളോടെ മാസങ്ങൾ നിലച്ചു. 2 മാസം മുൻപ് പുനരാരംഭിച്ച പണികൾ ഇപ്പോൾ 90% പിന്നിട്ടു. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും ഇതിനെ ജയിക്കാൻ വേറൊരു സംഭവമില്ല. ഈവൻ ഒരു ഒരാൾ ഒരു എന്തെങ്കിലും ഒരു മോഷണത്തിന് വന്നെന്ന് കൂട്ടുക, ഇതിനകത്ത് ഈ ആളിൻ്റെ കയ്യിൽ ഗ്രൈൻഡറോ കട്ടിങ് ഗ്യാസ് കട്ടിങ്ങോ ഒന്നും ഇല്ലാതെ ഇതിനകത്ത് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. ഒരിക്കലും കട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വീടിന് പുതുമയുള്ള ആശയം അവതരിപ്പിച്ച് തന്നെ തുടക്കത്തിൽ ആക്ഷേപിച്ചവരെല്ലാം ഇപ്പോൾ അഭിനന്ദിക്കുന്നുണ്ടെന്ന് ചിറമേൽ മേക്കരിങ്ങാട്ട് തടച്ചിറക്കൽ വീട്ടിൽ തോമസ് പറയുന്നു. പ്ലാനും സ്കെച്ചും പരിശോധിച്ചപ്പോൾ ഭവന വായ്പ പോലും നിഷേധിച്ച ബാങ്കുകളുടെ നിലപാടിനെ പോലും വെല്ലുവിളിച്ചാണ് ഇവിടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 29 വർഷമായി ബഹ്റിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം മകനൊപ്പം 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ഭാര്യയും മറ്റൊരു മകനും ചിങ്ങത്തിൽ പ്രതീക്ഷിക്കുന്ന പാലുകാച്ചിലെത്തും. സതീഷ് തിരുവല്ലക്കൊപ്പം സെക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.